നൃത്തമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാര നിറവിലാണ് കലാമണ്ഡലം ക്ഷേമാവധി. 71-ാം വയസ്സിലും തുടരുന്ന കലാജീവിതത്തെക്കുറിച്ച് അവർ മനസ്സ് തുറക്കുകയാണ്. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക്. പുരസ്കാരങ്ങൾ കലാമണ്ഡലം ക്ഷേമാവധിക്ക് പുതുമയല്ല. പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ തൃശൂർ പൂങ്കുന്നത്തെ കലാവധി എന്ന ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിശാഗന്ധി പുരസ്കാരവും ടീച്ചറെ തേടിയെത്തിയിരിക്കുകയാണ്. എന്താണ് അവാർഡ് ആ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത്? തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അവാർഡായത് കൊണ്ട് ഏ എന്നൊന്നും ഞെട്ടിപ്പോയി. സന്തോഷമാണ്, എല്ലാവർക്കും അവാർഡ് കിട്ടുമ്പോൾ സന്തോഷമാണ്. അതേപോലെയുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഈ നൃത്തത്തിലേക്കും കലയിലേക്കും വരുന്നതിന് മുമ്പ് ആദ്യമൊരു കാര്യം ചോദിച്ചത്, സാധാരണ നമ്മൾ ഈ 70-71 വയസ്സുള്ള ആളുകളെ നാട്ടിൽ കാണുമ്പോൾ മുട്ടുവേദന, പലതരം വേദന, നടക്കാൻ വയ്യ, ഇങ്ങനത്തെ വർത്തമാനമാണ്. ഈ പ്രായത്തിലാണ് ടീച്ചർ ഇങ്ങനെ പയറുമണി പോലിരിക്കുന്നത്, ഇതെന്താണ്? ഈ നൃത്തം തന്നൊരു ഊർജം തന്നെയാണ്? ഇല്ല, നമ്മളിപ്പോൾ നൃത്തത്തിനോട് നല്ല ഒരു താല്പര്യമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ വെറുതെ വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഏത് തരത്തിലായാലും. അപ്പോൾ രാവിലെ എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ട്, രാവിലെ കുറച്ച് ബോഡിക്കും കാലിനൊക്കെ ഉള്ള കുറച്ച് എക്സസൈസ് ചെയ്യുക, ഒരു 1.5 മണിക്കൂറോളം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 10:30 ശേഷമേ ഞാൻ ക്ലാസ്സുകൾ ആരംഭിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചിട്ട ഞാൻ എപ്പോഴും വെച്ചിട്ടുള്ളതാണ്, അത് കാലാകാലമായിട്ട് ഇതുവരേക്കും നടന്നു പോകുന്നതാണ്. ചിട്ടയുടെ കാര്യം പറയുമ്പോഴാണ് ഈ മോഹിനിയാട്ടത്തിൽ പാരമ്പര്യ ചിട്ട അണുവിട തെറ്റാതെ പിന്തുടരുന്ന ഒരാളാണ് ടീച്ചർ. പക്ഷേ ഇപ്പോൾ ഒട്ടേറെ പരീക്ഷണങ്ങൾ വരുന്നു, ഇത്തരം പരീക്ഷണങ്ങളോട് ടീച്ചറുടെ ഒരു അഭിപ്രായം? പരീക്ഷണങ്ങൾ ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ ഏതൊരു പരീക്ഷണം ചെയ്യുമ്പോഴും അതിൻ്റെ ട്രഡീഷണൽ പഴമ നശിക്കാത്ത വിധത്തിലുള്ളൊരു പരീക്ഷണമാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പരീക്ഷണം നടത്താൻ അതിൻ്റെ ഒരു പഴമ ഇല്ലാതെ നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നിട്ടുള്ള സബ്ജക്റ്റിനെ മാറ്റി ചെയ്യുക, അത് ആനുകാലിക പ്രസക്തി ഉള്ളതാണെങ്കിലും ജനങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ചില തീമുകൾ നമ്മളെടുക്കുക. ടീച്ചർ 10 വയസ്സിലല്ലേ കലാജീവിതത്തിലേക്ക് കലാമണ്ഡലത്തിൽ ചേരുന്നത്? ഇപ്പോൾ ഏതാണ്ട് ഒരു ഞാൻ കണക്ക് കൂട്ടുമ്പോൾ 47 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു 55 കൊല്ലമായി. 55 കൊല്ലമായി. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒട്ടേറെ ശിഷ്യഗണങ്ങളുണ്ടായിട്ടുണ്ട്, പ്രശസ്തർ, അപ്രശസ്തർ, വിദേശികൾ എല്ലാവരും. എന്താണ് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ടീച്ചറുടെ ശിഷ്യർക്ക് ഈ കലയോടുള്ള ഒരു ആഭിമുഖ്യം എങ്ങനെയാണ്? ശിഷ്യർ മോഹിനിയാട്ടം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. മോഹിനിയാട്ടത്തിന് ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറയാൻ പറ്റില്ല, ഇന്ന ടീച്ചർ നല്ലതാണെന്ന് കേട്ടറിഞ്ഞിട്ട് വരുന്നുണ്ട്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് പൂർണ്ണമായിട്ട് വരുന്നവരും മാത്രമാണോ ഉള്ളത് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംശയിക്കാറുണ്ട്. എനിവേ വന്നവരെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കാരണം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ നമ്മളുടെ കാലശേഷം നല്ല സ്റ്റുഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കുട്ടികളെ കൊണ്ടുവരിക തന്നെ വേണം. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്താണ് ഈ കൃത്യമായിട്ട് ഗൗരവത്തോടെ കാണുന്ന, മോഹിനിയാട്ടത്തെ ഗൗരവത്തോടെ കാണുന്ന ആളുകളോട് ടീച്ചർക്ക് പറയാം, പ്രത്യേകിച്ച് ശിഷ്യരോട്? എവിടെ പഠിക്കുകയാണെങ്കിലും എല്ലാം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ ഐഡിയാസിനെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ, ഓരോ ഇനങ്ങളിൽ ഉപയോഗിക്കാനുള്ള കഴിവും കരുത്തും വേണം കുട്ടികൾക്ക് എന്നുള്ളതാണ് ഒരു ഗുരു എന്നുള്ളത്. ഞാനൊക്കെ ഇപ്പോൾ ഇന്ന് ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതല്ല, 55 കൊല്ലത്തെ നിരന്തരമായ സാധനയിലൂടെ വളർത്തിയെടുത്തതാണ്.
അപ്പം നമുക്ക് അതിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ പലതരത്തിലുള്ള കഷ്ടതകളൊക്കെ വരാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാൻ അതിനെ മറികടക്കാനുള്ള സന്തോഷമായ കാര്യങ്ങളാണ് നമ്മൾ ഈ കലകൊണ്ട് ചെയ്യുന്നത്. അത് നമുക്ക് സന്തോഷത്തെ നൽകുന്നതാണ്.